हेलो फ्रेंड्स एम ई मोटिवेशन मिशन एल डी सी 2020 ലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. എൻ്റെ പേര് ആകാശ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പി എസ് സി പരീക്ഷയിലെ മലയാളം വിഭാഗത്തിലെ വിഭക്തിയെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്രസ് ദ ബെൽ ഐക്കൺ ഓൺ ദി യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ്. ഇന്ന് മത്സര പരീക്ഷയിലെ മലയാളവുമായി ബന്ധപ്പെട്ട് വിഭക്തി എന്ന് പറയുന്ന ഭാഗം നോക്കാം. വിഭക്തി, ചോദ്യം ഇതാണ്, രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: നിർദ്ദേശിക, സംയോജിക, പ്രയോജിക, ആധാരിക. ചോദ്യം ഇതായിരുന്നു, രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ എ നിർദ്ദേശിക, ഓപ്ഷൻ ബി സംയോജിക, ഓപ്ഷൻ സി പ്രയോജിക, ഓപ്ഷൻ ഡി ആധാരിക. ഇതായിരുന്നു ഖാദി ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. എന്താണ് വിഭക്തി? നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി എന്ന് പറയുന്നത്. നാമത്തിന്, നാമം എന്താണെന്നറിയാലോ, ഒരു പേര്, ഉദാഹരണത്തിന് രാമൻ. നാമത്തിന് മറ്റ് പദങ്ങളോടുള്ള ബന്ധം കാണിക്കാൻ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി. വിഭക്തി 7 വിധമുണ്ട്. വിഭക്തി എത്ര വിധമുണ്ട്? വിഭക്തി 7 വിധമുണ്ട്. എളുപ്പത്തിൽ പഠിക്കാനുള്ള കോഡാണ് നിപ്രസം ഉപ്രസം ആ. നിപ്രസം ഉപ്രസം ആ. ഇനി ഓരോ വിഭക്തിയും അവയുടെ പ്രത്യയവും അവയുടെ ഉദാഹരണവും നമുക്ക് നോക്കാം. നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമൊന്നുമില്ല, ഉദാഹരണം രാമൻ. പ്രതിഗ്രാഹിക, പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമാണ് എ, ഉദാഹരണം രാമനെ. സംയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ഓട്, രാമനോട്. ഉദ്ദേശിക വിഭക്തിക്ക് പ്രത്യയം 2 എണ്ണമുണ്ട്, ഇക്ക് ഇന്, ഉദാഹരണം രാമന് സീതയ്ക്ക്. പ്രയോജിക വിഭക്തിക്ക് പ്രത്യയം ആലാണ്, രാമനാൽ. സംബന്ധിക വിഭക്തിക്ക് 2 പ്രത്യയമുണ്ട്, ഇൻ്റെ ഉടെ, ഉദാഹരണം രാമൻ്റെ സീതയുടെ. ആധാരിക വിഭക്തിയുടെ പ്രത്യയം ഇല്ലും കല്ലും ആണ്, ഇല്ല് കല്ല്. അതിനും 2 പ്രത്യയമുണ്ട് ഓർക്കുക, ഉദാഹരണം രാമനിൽ പക്കൽ, രാമനിൽ പക്കൽ. നിർദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം, നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയമില്ല, ഉദാഹരണം രാമൻ. പ്രതിഗ്രാഹിക വിഭക്തി, പ്രത്യയം എ, ഉദാഹരണം രാമനെ. സംയോജിക വിഭക്തിയുടെ പ്രത്യയം ഓട്, ഉദാഹരണം രാമനോട്. ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമാണ് ഇക്കും ഇനും, ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? രാമന് സീതയ്ക്ക്. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ആൽ, പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ആൽ, ഉദാഹരണം രാമനാൽ. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ് ഇൻ്റെ അല്ലെങ്കിൽ ഉടെ, രാമൻ്റെ അല്ലെങ്കിൽ സീതയുടെയാണ് ഇതിനൊരു ഉദാഹരണം. അടുത്തത് ആധാരിക, ആധാരികയുടെ പ്രത്യയങ്ങളാണ് ഇല്ലും കല്ലും, ഉദാഹരണം രാമനിൽ പക്കൽ. ഇനി ആ തന്ന ചോദ്യം, രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? ഇപ്പോൾ എളുപ്പം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ? ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ ക്ലാസ്സുകൾക്കായി എം എ മോട്ടിവേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും പുതിയ ക്ലാസ്സിൽ കേട്ടുമുട്ടും വരെ എല്ലാവർക്കും വിജയാശംസകൾ.